നമസ്കാരം ഞാൻ ഡോക്ടർ നയന വിജയ് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ പ്രമേഹം മൂലമുള്ള വൃക്ക രോഗങ്ങളെ പറ്റിയാണ് ഈ ടോപ്പിക് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് വെച്ചാൽ അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ ഡയബറ്റീസ് ക്യാപിറ്റലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി എം ആറിൻ്റെ രേഖകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലും ഈ പറയുന്ന പ്രമേഹ രോഗികളിൽ നാൽപ്പത് ശതമാനത്തോളം പേർക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ട് അതായത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പ്രമേഹ രോഗിയെങ്കിലും ഉണ്ടാവും അല്ലേ ഈ പറയുന്ന പത്ത് പേരെ നോക്കിയാൽ പത്ത് പ്രമേഹ രോഗികളെ നോക്കിയാൽ അതിൽ നാല് പേർക്കും ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ട് തിരിച്ച് കിഡ്നി രോഗങ്ങളെ നോക്കിയാൽ രോഗങ്ങളുടെ കാരണങ്ങൾ നോക്കിയാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ഡയബറ്റിസ് ആണ് ഇത്രയധികം പ്രിവലൻ്റ് ആയിട്ടുള്ള ഈ രോഗത്തെപ്പറ്റി മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഈ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന രോഗം പല സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഏർലി ആരംഭിച്ച് ലേറ്റ് സ്റ്റേജസിലോട്ട് എത്തും പലപ്പോഴും ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് ലേറ്റ് സ്റ്റേജുകളിലാണ് എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ മൈൽഡാണ് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കാർഡിയാക്ക് പ്രോബ്ലംസ് ഉള്ളവർക്ക് നെഞ്ചുവേദന കെതപ്പ് പോലെയുള്ള ലക്ഷണങ്ങളുണ്ടാകും നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് സമീപിച്ച് അതിനുള്ള ചികിത്സ തേടും പക്ഷേ ഡയബറ്റിക് നഫ്രൂപ്രതി അല്ലെങ്കിൽ വൃക്ക രോഗങ്ങൾക്ക് പൊതുവേ ലക്ഷണങ്ങൾ വളരെ മൃദുവ മൈൽഡായിട്ടുള്ളതാണ് കാലിൽ നീര് വരിക കിതപ്പ് ഇതെല്ലാം ലേറ്റർ സ്റ്റേജുകളിലേ വരുവുള്ളൂ ആദ്യം ആദ്യം രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണം ഇടയ്ക്കിടയ്ക്ക് പോയി മൂത്രം ഒഴിക്കുക ക്ഷീണം അങ്ങനെ ചില ലക്ഷണങ്ങളെ ഉണ്ടാകും പലപ്പോഴും നമ്മളത് വെച്ച് കുറച്ച് നാൾ താമസിച്ചതിന് ശേഷമാണ് ചികിത്സ തേടുന്നത് അപ്പോൾ ഈ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൻ്റെ പ്രോഗ്രഷിനെ ഇത് മുന്നോട്ട് പോകുന്നത് നമുക്ക് തടുക്കാനാകും ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത് അപ്പോൾ ഈ അത്ര ഇതിനെ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനുള്ള മാർഗ്ഗമുള്ളൂ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ ഗൈഡ് ലൈൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസ് കണ്ടുപിടിച്ച് അഞ്ച് വർഷത്തിൽ തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതിക്കായുള്ള തിരച്ചിൽ ആരംഭിക്കണം ഇതിന് പ്രധാനമായും യൂറിൻ ആൽബമിൻ ക്രിയാറ്റിൻ പോലുള്ള റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഈ പറഞ്ഞ ടെസ്റ്റുകളാണ് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിലോ ഒരു ഫിസീഷ്യനെയോ അല്ലെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിനെയോ തന്നെ കൺസൾട്ട് ചെയ്ത് കിഡ്നിക്ക് വേണ്ടി ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്യിക്കേണ്ടതാണ് ഇനി ഇതറിഞ്ഞാൽ തന്നെ ഇതിന് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അങ്ങനെ പല സ്റ്റേജസ് ഉണ്ട് ഇതറിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു രോഗം വന്നതെന്നുള്ള ആലോചിച്ച് ടെൻഷൻ ആകുന്നതിലും അത് നമുക്ക് ഒരു പരിധിവരെ അതിനെ മുന്നോട്ട് പോകുന്നത് തടയാൻ പറ്റും അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിന് പ്രധാനമായും ഇതിന് കാരണം പ്രമേഹത്തെ കൺട്രോളിൽ വെക്കുക എന്നതും പിന്നെ രണ്ടാമതായി പ്രമേഹം പോലെ തന്നെ അപകടകരിയാണ് ഹൈപ്പർ ടെൻഷൻ അതായത് രക്തസമ്മർദ്ദം പ്രമേഹവും ഹൈപ്പർ ടെൻഷനും കൺട്രോളിലാണെങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും രണ്ടാമതായി ജീവിതശൈലിയിലുള്ള വളരെ ചെറിയ കുറച്ച് മാറ്റങ്ങൾ ആഹാര രീതിയിലൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടും ഇത് മുന്നോട്ട് പോകുന്നത് തടയാൻ പറ്റും പിന്നെ നമ്മൾ പറഞ്ഞില്ല യൂ ആൽബമിൻ യൂറിൻ ആൽബമിൻ മൂത്രത്തിലൂടെ ആൽബമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ലോസ് ആകുന്നുകൊണ്ടാണ് പലപ്പോഴും രോഗമുള്ളത് ഇതിന് ആൻറ്റി പ്രോട്ടീൻ യൂറിക് ആയിട്ടുള്ള അതായത് പ്രോട്ടീൻ പോകുന്നത് തടയാനുള്ള മരുന്നുകളും ആണ് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള വലിയ വലിയ ചികിത്സകൾ പോകാതെ നമ്മുടെ ഈ രോഗത്തെ വരുതിയിൽ വയ്ക്കാൻ പറ്റും കുറച്ചെങ്കിലും ഒരു ഒരു വിവരം ഇതിനെപ്പറ്റി തരാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി